നമ്മൾ ആ ഇ ഫുട്ബോളിൽ ഓരോ ആഴ്ചയും ലൈവ് അപ്ഡേറ്റ്സ് വരാറുണ്ട്. അപ്പോൾ ഈ ഓരോ ലൈവ് അപ്ഡേറ്റ്സിലും നമ്മൾ ആ ഇ ഫുട്ബോളിൽ ഓരോ ആഴ്ചയും ഫോർമേഷൻസിലും അപ്ഡേറ്റ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ടീമിനും ഫോർമേഷനും ചേഞ്ച് ആവാറുണ്ട്. അപ്പോൾ ഒരാഴ്ച ഇന്ന ടീമിന് ഇന്ന ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ചിലപ്പോൾ ആ ഒരു സെയിം ടീമിന് ആ ഒരു ഫോർമേഷൻ ആവണമെന്ന് യാതൊരു ഉറപ്പില്ല. കാരണം മാറും, കാരണം യൂണിക്കാരുടെ ഫോർമേഷൻസ് ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ മാറിയെന്നും വരില്ല. നമ്മൾ ഓരോ ആഴ്ച നമ്മൾ ഫോർമേഷൻസിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്തുകൊണ്ടാണ് ഒരു സെയിം ഫോർമേഷൻ കൂടി എപ്പോഴും ചെയ്യുന്നത് ചോദിച്ചിട്ട് ഒരുപാട് ചോദിക്കാറുണ്ട്. കാരണം നിങ്ങൾ ടൈം വേസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങൾ പറയുന്ന കണ്ടന്റ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഒരു കണ്ടന്റ് എടുക്കുക എന്നുള്ളത് വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ആവശ്യങ്ങളാണ് നമ്മൾ കണ്ടന്റായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ആഴ്ചയും ഇപ്പോൾ ഒരു ഫോർമേഷൻ്റെ ടീം മാറിയാൽ ആ ഒരു ഫോർമേഷൻ ആ ഒരു ടീമിനൊക്കെ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നുള്ള വീഡിയോ നമുക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ടീം മാറിയില്ലെങ്കിൽ സെയിം ഫോർമേഷൻ സെയിം ടൈപ്പിൽ കിട്ടുന്നത് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മാറുമല്ലെന്ന് അറിയാൻ വേണ്ടി മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ആഴ്ചയും വ്യത്യസ്ത രീതിയിൽ ഫോർമേഷൻസ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു തെറ്റിദ്ധാരണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് മാറ്റി വെക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും നമ്മൾ നോക്കുന്നത് നമ്മൾ ഈ ഫുട്ബോൾ നമുക്ക് ഓരോ വീക്ക് നമുക്ക് അവൈലബിൾ ആകുന്ന വ്യത്യസ്ത ഫോർമേഷൻസിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോർമേഷൻ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു സിമ്പിൾ വഴിയുണ്ട്, വലിയ റിസ്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് എങ്ങനെ ആ ഒരു ഫോർമേഷൻ നമുക്ക് ആവശ്യമുള്ളത് കിട്ടും, അല്ലെങ്കിൽ ഇന്ന ഫോർമേഷൻ 4-2-4 ആണെങ്കിലും 4-1-1-4 ആയാലും അങ്ങനെ വ്യത്യസ്ത ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കൂട്ടിയാൽ മതി. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ ഈ ഫുട്ബോൾ അക്കൗണ്ട് വാങ്ങാൻ വല്ല വഴിയുണ്ടോ അല്ലെങ്കിൽ വിൽക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലായിട്ട് കൊടുക്കുന്നുണ്ട്. സോ വേണ്ടവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മൾ ആ പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ട് അവിടെ സെർച്ച് ചെയ്യാം നമ്മളെ ഈ ഫുട്ബോൾ ഹബ്ബ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിത് നേരെ ആപ്പ് നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കയറാവുന്നതാണ്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷനിലോട്ട് നമ്മൾ കയറുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാ വീക്കിലും ലൈവ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ആഴ്ചയും ഒരു ആപ്പിൽ ഫോർമേഷനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫോർമേഷൻ മാത്രമല്ല വേറെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് അതിൽ യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മാത്രം നമ്മൾ ചെയ്യുള്ളൂ, അത് കൃത്യകൃത്യം തന്നെ മനസ്സിലാക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇന്നത്തെ ഒരു കണ്ടന്റ് മാത്രം നമുക്ക് നോക്കിയിട്ട് ഈ ഒരു ആപ്പ് നമുക്ക് ഒഴിഞ്ഞു പോകാം. അപ്പോൾ ജസ്റ്റ് നമ്മൾ മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ കാണുന്നുണ്ടാവും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് നമ്മളൊരു മാനേജർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോർമേഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോർമേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്ന നമ്മളെ 4-1-3-2 എന്ന് പറയുന്ന ഫോർമേഷനാണ്, ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ നോക്കാം. ഓക്കെ, നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 4-1-3-2 എന്ന് പറയുന്ന ആ ഒരു ഫോർമേഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ താഴെ നമ്മളെ സെർച്ച് ബട്ടൺ കാണുന്നുണ്ടാവും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഫുട്ബോൾ ഇപ്പോൾ 4-1-3-2 അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ടീമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ കണ്ട ഉടനെ തന്നെ ആരും ഇറങ്ങി പോകണ്ട, കൃത്യമായിട്ട് എല്ലാം മുഴുവനും കാണുക. കാരണം അങ്ങക്ക് യൂസ്ഫുൾ ആകുന്ന വേറൊരു കാര്യം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ടീമിനൊക്കെ നമുക്ക് ഈ ഒരു ഫോർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ടീമിനെ നമുക്ക് കണ്ടെത്താനോ നമുക്ക് സാധിക്കില്ല. ചിലപ്പോൾ മേ ബി, കാരണം ഒരു ഒരു മാനേജറിൻ്റെ പേരും ടീമിൻ്റെ പേരും മാത്രമായിരിക്കും നമുക്കിവിടെ തരിക. അപ്പോൾ ഏത് ലീഗാണ് ഇതൊക്കെ നമുക്ക് അറിയേണ്ടതില്ലേ. അപ്പോൾ അതിനുള്ള ഒരു വഴി ഞാൻ വീടിൻ്റെ അവസാനം പറഞ്ഞു തരാം. അതിന് മുമ്പ് നമുക്ക് വേറെ ഒരു ഫോർമേഷൻ കൂടെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ വേറെ ഇത് ഫോർമേഷനും അല്ല, നമ്മളെ 4-2-4 തന്നെയാണ്. ഒരുപാട് പേര് കുറേ കാലമായിട്ട് നമ്മൾ ചോദിക്കുന്ന ഫോർമേഷനാണ് 4-2-4 അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം നമ്മളെ ഇന്നത്തെ ഈ ഒരു ഇപ്പോൾ ഞങ്ങൾക്ക് കൃത്യം തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ തെറി വിളിക്കുന്നതിനും നിങ്ങൾ നമ്മളെ പറ്റിക്കാന്നുള്ളതിനും ആ ചോദ്യത്തിന് മുമ്പ് ഈ വീഡിയോ ജസ്റ്റ് കാണാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മളൊരു 4-2-4 നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കുക, ജസ്റ്റ് 4 CB നമ്മൾ വെക്കുന്നുണ്ട്. ഓക്കെ, 2 DMF ആണ് വരാറുള്ളത്. ഒപ്പം തന്നെ ഒരു RWF മുകളിൽ വരും, പിന്നെ 2 CF ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വരും, ജസ്റ്റ് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരു LWF ഇവിടെ വെക്കാറുണ്ട്. ഇതാണ് നമ്മളെ 4-2-4 എന്ന് പറയുന്ന ഫോർമേഷൻ. ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോ റിസൾട്ട്സ്, അതായത് നമ്മളെ 4-2-4 എന്ന് പറയുന്ന ഫോർമേഷന് നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. സോ അത് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ 4-2-4 ഇല്ലാതെ നമ്മളോട് 4-2-4 ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ഉണ്ടാക്കി തരാൻ പറ്റില്ല. പിന്നെ വേറെ ആൾക്കാർ പേയ്മെൻറ്റ് വഴിയും അല്ലെങ്കിൽ വേറെ ഫോർമേഷനൊക്കെ മാറ്റി മറിച്ചിട്ടൊക്കെ നമ്മളൊരു 4-2-4 ഫോർമേഷൻ
ഡിപ്രഷൻ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് വേറൊരു വഴിയാണ് ഒരിക്കലും നമ്മൾ 4-4 റിയൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ അവൈലബിൾ അല്ല. എന്നാലും അവൈലബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യാഴാഴ്ച വരുന്ന ആ ഒരു അപ്ഡേറ്റ്സിൽ എന്തായാലും അത് ഇൻക്ലൂഡ് ആവും, ഉൾപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു 4 മെഷീൻ്റെ ആ ടീമും അതുപോലെ മാനേജറും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ആ ഒരു ലീഗ് നമുക്ക് കണ്ടെത്താനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ വഴിയാണ്. ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏത് ലീഗിൽ ഏത് ക്ലബിൻ്റെ ലീഗാണ് വേണ്ടത് ആ ഒരു ക്ലബ്ബ് ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നമ്മൾ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ സെർച്ച് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ലോഡാവുകയാണ് സാർ, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു എബോട്ട് കാണാം, ഒരു ക്ലബിനെ കുറിച്ചൊരു എബോട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു എബോട്ടിൽ ആ ഒരു ക്ലബിൻ്റെ ലീഗ് ഏതാണ് ഇത് മൊത്തത്തിൽ ഇവിടെ നമുക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവും. സോ അതുവഴി നമുക്ക് ഏത് ലീഗിൻ്റെയും ക്ലബ്ബ് നമുക്ക് എടുക്കാവുന്നതാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് ഫോർമേഷന് വേണമെങ്കിലും നമ്മൾ ഈ ഫുട്ബോൾ കണ്ടെത്താവുന്നതാണ്. സോ അവിടെ വീടുത്തുള്ളൂ, വീടുപാറപ്പെട്ടെങ്കിൽ മാക്സിമം ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ബൈ.